എല്ലാവർക്കും സ്നേഹവന്ദനം. ദാനിയേൽ പ്രവചനം അഞ്ചാം അധ്യായമാണ് പൂർത്തിയാക്കിയത്. ആറാമത്തെ അധ്യായം തുടങ്ങാനായിട്ട് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അഞ്ചാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. മേദ്യനായ ദാര്യാവേഷ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. ഈ ആറാമത്തെ അധ്യായത്തിന്റെ മുഖവുരയാണത്. മേദ്യനായ ദാര്യാവേഷ് താൻ രാജാവായി തീർന്നു എന്നുള്ളത്. പഴയ നിയമ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള ഒരു സംഭവ കഥയാണ് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലുള്ളത്. ദാനിയേലിനെ സിംഹക്കുഴിയിലിടുന്ന ആ സംഭവം അതറിയാത്തവരില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറിയ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ പരിചയിച്ചിട്ടുള്ള ഒരു സംഭവ കഥയാണ് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു എന്നുള്ളത്. രസകരമായ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഈ 6-ാം അധ്യായം മുഴുവനും ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അധ്യായമാണ്. എന്നാൽ ഈ സംഭവം വിവരിക്കാനായിട്ട് 28 വാക്യങ്ങളാണ് ദൈവാത്മാവ് മാറ്റി വച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ എത്രയോ ചരിത്ര പ്രാധാന്യമുള്ള, പ്രവചന പ്രാധാന്യമുള്ള അനേക സംഭവങ്ങൾ വിവരിക്കുവാൻ അത്രത്തോളം സമയം എടുത്തില്ല, സ്ഥലമെടുത്തില്ല. എന്നാൽ ഇതിനെ, ഈ 28 വാക്യങ്ങള് ദൈവാത്മാവ് മാറ്റി വെച്ചു. എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടതിന് ദൈവജനം നൽകിയിട്ടുള്ളത് എന്ന ചോദ്യം ഒരു നല്ല ചോദ്യമാണ്. അതേക്കുറിച്ച് ഒരു ദൈവദാസൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ദൈവം തന്റെ മക്കളുടെ അനുഭവങ്ങൾക്കും സുരക്ഷിതത്വത്തിനും അവരുടെ സാക്ഷ്യ ജീവിതത്തിനും എത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഈ അധ്യായം കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അടുത്ത അധ്യായം 7-ാം അധ്യായം ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രാവലോകനമാണ്. വളരെ വളരെ പ്രവചനപരമായി പ്രധാനപ്പെട്ട അധ്യായമാണെങ്കിലും അതിന് 27 വാക്യങ്ങളെ കൊടുത്തു. ഇതിൽ 28 വാക്യങ്ങൾ തന്നു. അത് കാണിക്കുന്നത് ദൈവം തന്റെ മക്കളുടെ ജീവിതത്തെ സംബന്ധിച്ചും അവരുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചും അവരുടെ സാക്ഷ്യത്തെ സംബന്ധിച്ചും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവമാണ്, വളരെയധികം കൺസേൺഡ് ആണ്. അപ്പോ ദാനിയേലിന്റെ സിംഹക്കുഴി സംഭവത്തിന് വേണ്ടി ദൈവം അത്രയും സ്പേസ് മാറ്റി വെച്ചു എന്നുള്ളത് വെറുതെ അല്ല, നമുക്ക് വലിയൊരു പാഠവും. അതുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് വളരെ കാര്യങ്ങൾ പ്രായോഗികമായി പഠിക്കാനുണ്ട്. ഇതൊരു ചെറിയ സംഭവകഥയാണ്, എന്നിരുന്നാലും അത് അവഗണിക്കാവുന്ന ഒരു സംഭവകഥയല്ല. എന്നാൽ ഞാൻ ആ സംഭവകഥയിലേക്ക് വരുന്നതിന് മുമ്പ് മുഖവുരിയായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അവിശ്വാസികളും അതുപോലെ തന്നെ ലിബറൽസ് എന്ന് പറയുന്ന ആളുകളും ബൈബിളിനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അധ്യായം ഈ 6-ാം അധ്യായമാണ്. മുഴുവൻ 66 പുസ്തകങ്ങളിൽ ഏറ്റവും അധികം അറ്റാക്കിനിടയായിട്ടുള്ള അധ്യായം ഈ 6-ാം അധ്യായമാണ്. അതിലെ പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ, നാം ഈ 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വായിച്ച മേദ്യനായ ദാര്യാവേഷ് എന്നൊരു രാജാവ് ലോക ചരിത്രത്തിൽ തന്നെ ജീവിച്ചിരുന്നില്ല. അങ്ങനെ ഒരു രാജാവ് മേദ്യവർഗത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നില്ല. അതിന് യാതൊരു ചരിത്ര രേഖയുമില്ല. ഗവേഷണങ്ങൾ നടത്തുന്നതായിരിക്കുന്ന ആളുകള് അത് ബാബിലോണിന്റെയും മേദ്യ പേർഷ്യയുടെയും ആർക്കൈവ്സ് പുരാവസ്തു രേഖകളൊക്കെ വെക്കുന്ന എല്ലാ രേഖകളും ലൈബ്രറികളും എല്ലാ എഴുത്തുകളും പരിശോധിച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു രാജാവിനെ പറ്റിയുള്ള യാതൊരു സൂചനയും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് പറയുമ്പോൾ ബൈബിൾ വെറും മിഥ്യയാണ്, അതിൽ കെട്ടുകഥകളൊക്കെയാണുള്ളത്, ചരിത്രരേഖയല്ല, അത് വിശ്വസനീയമായ ഒരു ഗ്രന്ഥമല്ല എന്ന ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ലിബറൽസ് ദീർഘവർഷങ്ങൾ ബൈബിളിനെ എഴുതി തള്ളിയിരുന്ന ഒരു കാലമുണ്ട്. ഓ, ബൈബിൾ എന്ന് പറയുമ്പോൾ അവർ പറയും അത് കെട്ടുകഥയുടെ പുസ്തകമല്ലേ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതല്ലേ, ദാര്യാവേശ് എന്നൊരു രാജാവ് ലോകത്തിൽ ഒരിക്കലും ജീവിച്ചിരുന്നില്ല, എന്നിട്ട് ദാനിയേൽ എഴുതിയ ദാര്യാവേശ രാജാവായ അതെങ്ങനെയാ ശരിയാകുന്നത്? അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന ബൈബിളിനെതിരെയുള്ളതായിരിക്കുന്ന അറ്റാക്കുകളൊക്കെ വന്നിരുന്നു. എന്നാൽ അത് അങ്ങനെയല്ല, ദാര്യാവേശ് എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുവാനായിട്ട് ദൈവമക്കളെ ഒരുപാട് പഠനവും ഒരുപാട് പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട്. ഇനി വേദപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ പോലും പറഞ്ഞിട്ടുള്ളത് ചരിത്രപരമായ ഗൗരവമേറിയ ഒരു അബദ്ധം
ദാനിയേലിന് പറ്റിപ്പോയി എന്നാണ്. വളരെ ഗൗരവമായ ഒരു അബദ്ധം ദാനിയേലിന് പറ്റിപ്പോയി. എച്ച് എസ് റൗലി എന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ദാര്യാവേശിനെ കുറിച്ചുള്ള പരാമർശം മുഴുവൻ ബൈബിളിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ കീറാമുട്ടിയാണെന്ന്. ഏറ്റവും വലിയ കീറാമുട്ടിയാണ്. ഇതിനെ പരിഹരിക്കാതെ ബൈബിളിന്റെ ദൈവശ്വാസ്യതയെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 9:1 വീണ്ടും ഇതേ കുറിച്ച് പരാമർശമുണ്ട്. കൽദേ രാജ്യത്തിന്റെ രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വരോഷിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1 വളരെ വ്യക്തമായിട്ട് ചരിത്ര സംഭവം പോലെയാ പറയുന്നത്. കൽദേ രാജ്യത്തിന്റെ രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വരോഷിന്റെ മകനുമായ ദാര്യാവേശ്, അപ്പന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഹശ്വരോഷിനെ അങ്ങനെ ഒരു മകൻ രാജാവായി തീർന്ന ചരിത്രം ഇന്നും പറയുന്നില്ലെന്നാണ്. അങ്ങനെ ഒരു ദാര്യാവേശിന്റെ മകനായ ഒരു അഹശ്വരോഷിന്റെ മകനായ ഒരു ദാര്യാവേശ് ഒരിക്കലും ജീവിച്ചിരുന്നില്ല. അങ്ങനെ ഒരാൾ രാജാവായി ഒരിക്കലും മേദ്യ പാർസിയെ ഭരിച്ചിട്ടില്ല എന്ന് ചരിത്രകാരന്മാരെ തറപ്പിച്ച് പറയുകയാണ്. അപ്പൊ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് പലരും പല പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഞാൻ മുമ്പേ പറഞ്ഞ എച്ച് എസ് റൗലി എന്ന പണ്ഡിതൻ, വിദ്യൊരു പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞത് ദാനിയേലിന്റെ പേര് തെറ്റിപ്പോയി എന്നേ ഉള്ളൂ എന്നാണ്. ദാനിയേലിന്റെ പേര് തെറ്റിപ്പോയി എന്നേ ഉള്ളൂ. അതായത് മേദ്യർ എന്ന് പറയുന്ന ഒരു പുതിയ രാജവംശമാണ്. ദാനിയേൽ അതുപോലെ ബാബിലോണിയൻ രാജവംശത്തിലാണ് സേവനം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ദാനിയേൽ 19 പോയി. മേദ്യ രാജവംശത്തെ പറ്റിയൊന്നും അദ്ദേഹത്തിന് വലിയ പരിചയമില്ല. രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാജാക്കന്മാരെ പറ്റി എഴുതുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി. പ്രായമുള്ള ഒരു മനുഷ്യന് വന്ന ഒരു തെറ്റാണ് എന്ന് മാത്രം കരുതിയാൽ മതി എന്നാണ് റൗലിയസെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇങ്ങനെ പറയുന്നത് ദൈവവചനത്തിന്റെ വിശ്വാസ്യതയെ മുറുകെ പിടിക്കുന്നവരായ നമുക്ക് പ്രായമുള്ള ദാനിയേൽ തെറ്റുപറ്റിപ്പോയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോ പിന്നെ തെറ്റില്ലാത്ത വചനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പ്രയാസമായിട്ട് വരും. എന്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ജോൺ വിറ്റ്കം ജൂനിയർ, അദ്ദേഹം ഈ പ്രശ്നത്തെ കുറിച്ച് ധാരാളം ഗവേഷണം നടത്തി. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയതായിരിക്കുന്ന പരിഹാരം, ഈ ദാര്യാവേന്ദ്രനായ ദാര്യാവേശ് എന്നയാൾ കോരശിന്റെ കീഴിൽ ബാബിലോണിലെ ഭരണാധികാരി ആയിരുന്നു എന്നാണ്. അതായത് മുഴുവൻ മേദ്യ പേർഷ്യ സംസ്ഥാനങ്ങൾക്ക് രാജാവായിരുന്നില്ല. കോരശ് രാജാവ് മേദ്യ പേർഷ്യ സംസ്ഥാനത്തെ മുഴുവൻ ഭരിക്കുമ്പോൾ ബാബിലോൺ എന്ന് പറയുന്നത് വലിയ ഒരു പ്രദേശമാണ് എന്ന് മാത്രമല്ല, നെബുക്കദ്നേസറിന്റെയും ഒക്കെ കീഴില് ഉണ്ടായിരുന്ന രാജ്യമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തിന്റെ രാജാവായിട്ട് തന്റെ മകനായിരിക്കുന്ന ദാര്യാവേശിനെ നിയമിച്ചു എന്ന് എന്റെ പ്രൊഫസർ രേഖകളെ പരിശോധിച്ച ശേഷം അത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. അപ്പോ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോ വാസ്തവത്തിൽ അദ്ദേഹം ബാബിലോൺ പ്രവിശ്യയുടെ രാജാവായിരുന്നു എന്നാണ്. അപ്പോ സാമ്രാജ്യത്തിന് ചക്രവർത്തിയായി കോരശ് തന്നെയാണ് ഇരുന്നത്. ഇക്കാരണത്താൽ കോരശിന്റെ പേരാണ് രാജകീയ രേഖകളിലെല്ലാം ഉള്ളത്. കാരണം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ രാജാവ് ചക്രവർത്തി അദ്ദേഹമായിരുന്നു. രാജകീയ രേഖകളിലെല്ലാം അതുകൊണ്ട് കോരശ് 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 എന്നാണ്. എന്നാൽ ദാനിയേൽ ബാബിലോണിലായിരുന്നത് കൊണ്ടും ദാര്യാവേശിനെ വ്യക്തിപരമായി പരിചയപ്പെടുവാൻ അവസരം കിട്ടിയത് കൊണ്ടും ദാനിയേല് ഈ ബാബിലോണിന്റെ പേര് തന്നെ ഈ മേദ്യ ദാര്യാവേശിന്റെ പേര് തന്നെയാണ് വാസ്തവത്തിൽ എഴുതിയത്. അത് അങ്ങനെ ഒരു അങ്ങനെയാണ് ഭരണം നടത്തിയിരുന്നത്. കോരശ് രാജാവ് തന്റെ മകനെ ബാബിലോണിന്റെ രാജാവായിട്ട് താനെ ആക്കി വെച്ചിരുന്നു എന്ന കാര്യം ഡോക്ടർ വിറ്റുമ്പ് എന്റെ പ്രൊഫസറെ ഗവേഷണം ചെയ്ത് കണ്ടെത്തി. അതിനുശേഷം ആരും തന്നെ ഈ പുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യതയെ കുറിച്ച് ഗൗരവമായി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഞാൻ അറ്റാക്ക് ചെയ്യുന്നവരുടെ വായ താൻ അടച്ചു കളഞ്ഞു. എന്നാലും വൈസ്മാൻ എന്ന വേറൊരു പണ്ഡിതൻ ഇതിന് വേറൊരു വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ദാനിയേൽ 6:28 പരിഭാഷയെ ആധാരമാക്കിയുള്ള ഒരു പരിഹാരമാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം അതിനെ. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. അപ്പൊ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ച എന്ന് പറയുന്ന ബാബിലോണിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ച എന്ന് പറയുന്ന മുഴുവൻ മേദ്യ പാർസിയ സാമ്രാജ്യത്വം. അപ്പോ അങ്ങനെ അതിനെ പരിഭാഷ ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ഒരുപക്ഷെ അങ്ങനെ ചെയ്യാമായിരിക്കാം.
ഏതായാലും അങ്ങനെയാണെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായി എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ ഈ വാക്യത്തിൽ ദാര്യാവേശിന്റെ വാഴ്ചയിൽ, അതായത് പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിൽ തന്നെ എന്നാണ്, ദാര്യാവേശിന്റെ വാഴ്ചയിൽ അതായത് പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിൽ ശുഭപ്പെട്ടിരുന്നു. വൈസ്മാന്റെ വാദം വന്നത് ദാര്യാവേശും കോരശും ഒരാൾ തന്നെയാണെന്നാണ്. ഡോക്ടർ വിട്ടുപ്പ് കണ്ടത് കോരശിന്റെ മകനാണ് ദാര്യാവേശ് എന്ന് തന്നെയാണ്, ആ പ്രസ്താവനയാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഒരു പ്രശ്നമായിട്ട് ഇന്ന് ആരും അത് പൊക്കിക്കൊണ്ടു വരാറില്ല. കാരണം ഡോക്ടർ വിറ്റ്കംബിന്റെ കണ്ടുപിടുത്തം ഏതാണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. വളരെ പണ്ഡിതനായ, വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ വിറ്റ്കം. ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലാണ് പ്രവചനം, ദാനിയൽ പ്രവചനം, ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ പഠിച്ചത്. ആറാം അധ്യായത്തിന്റെ 1 മുതലുള്ള 3 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയൽ ഒരുവനായിരുന്നു. രാജാവ് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെ രാജാവ് നിയമിച്ചു എന്നാണ്. എന്നിട്ട് ഈ 120 ദേശാധിപതികളുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിപ്പാൻ ദാര്യാവേശ് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയൽ ഒരുവനായിരുന്നു. ദാനിയലെ ഉത്കൃഷ്ട മാനസനായതുകൊണ്ട് ഈ 120 പേരുടെ മേൽ നിയമിക്കപ്പെട്ട 3 പേരിൽ ഒരാളായിരുന്ന ദാനിയല് അവരുടെ എല്ലാവരുടെയും മേൽ അവരെക്കാൾ പ്രധാനിയായിട്ട് തീർന്നു. രാജാവ് അവനെ ആ നിലയിൽ തന്റെ ഭരണങ്ങൾക്ക്, ഭരണകാര്യങ്ങൾക്ക് അധിപതിയായി നിയമിക്കുവാനായിട്ട് വിചാരിച്ചു. പുതിയ സാമ്രാജ്യം ബാബേലിനെ കീഴടക്കി പുതിയൊരു ഭരണവ്യവസ്ഥ കൊണ്ടുവരിക എന്നത് സാധാരണ ക്രമീകരണമാണ്. ഓരോ രാജ്യം പോയി, അല്ലെങ്കിൽ ഒരു മന്ത്രി പോയി, ഒരു മുഖ്യമന്ത്രി പോയി, വേറൊരു മുഖ്യമന്ത്രി വന്നു, ഒരു പ്രധാനമന്ത്രി പോയി, വേറൊരു പ്രധാനമന്ത്രി വന്നു, ഒരു രാജ്യത്തെ വേറൊരു രാജ്യം കീഴടക്കി പുതിയ ഭരണ സംവിധാനങ്ങൾ വരുമ്പോ ഭരിക്കുന്ന ആളുകളെ, ഉദ്യോഗസ്ഥന്മാരെ മാറ്റുക എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവമാണ്. കാരണം അവിടെ പഴയ ആളുകൾക്ക് എപ്പോഴും കൂറ് പഴയ ഭരണാധികാരികളോടായിരിക്കും. പുതിയ ഭരണാധികാരികളോട് അവർക്ക് കൂറ് സ്ഥാപിക്കുവാൻ എത്രത്തോളം കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോ അതിന്റെ ബ്യൂറോക്രാറ്റ്സിനെ എല്ലാം മാറ്റുക എന്ന്. എന്നാൽ അങ്ങനെ മാറ്റി ഈ പുതിയ ആളുകളെ നിയമിച്ചപ്പോ ദാര്യാവേശ് രാജാവ് ദാനിയലിനെ മാറ്റിയില്ല. ദാനിയലിനെ മാറ്റിയില്ല എന്ന് മാത്രമല്ല, ദാനിയല് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ആളാണ്, താൻ വളരെ വിശ്വസ്തനാണ് എന്ന് ദാര്യാവേശ് രാജാവിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. താനെ പക്ഷഭേദങ്ങൾ ഇല്ലാത്ത, വ്യാജം കാണിക്കാത്ത, കളവും മോഷണവും ഇല്ലാത്ത ഒരു സത്യസന്ധനായ ആളാണ് എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നു വിഘ്നേശ്വര രാജാവിന്റെ സ്വപ്ന വ്യാഖ്യാനവും അതുപോലെ തന്നെ ബൽസസർ കണ്ടതായിരിക്കുന്ന ഭിത്തിയിലെ എഴുത്ത് വായിച്ചു കൊടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ദാര്യാവേശ് കേട്ടിട്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദാനിയലിനെ തീർച്ചയായിട്ടും തന്റെ സാമ്രാജ്യത്ത് തന്നെ വെക്കണം എന്ന് വിചാരിച്ചുവെങ്കിൽ അത് ബുദ്ധിപരമായിരിക്കുന്ന ഒരു നീക്കം മാത്രമാണ്. അപ്പോ പുതിയ സാമ്രാജ്യം ബാബിലിനെ കീഴടക്കി പുതിയൊരു ഭരണച്ചുമതല കൊണ്ടുവന്നു. ആ ഭരണച്ചുമതലയില് 120 ആളുകളെയാണ് പുതുതായിട്ട് ഞാൻ വിചാരിക്കുന്നത് റിക്രൂട്ട് ചെയ്തത്. എന്നിട്ട് അവരുടെ മേൽനോട്ടം വഹിക്കാനായിട്ട് 3 പേരെ പ്രത്യേകം നിയമിച്ചു. ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ കോരശ് രാജാവ് നടത്തിലായിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങളാണ്. ആ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, ഒരുപക്ഷെ ചുക്കാൻ പിടിച്ചത് ദാര്യാവേശ് രാജാവ് തന്നെയായിരുന്നു. ഈ 120 പ്രധാന ദേശാധിപതികളെ നിയമിച്ചു എന്നത് ബാബിലോണിൽ മാത്രമല്ല, മിക്കവാറും പെർഷ്യൻ സാമ്രാജ്യത്തിന് മുഴുവനുമായിരിക്കും. 127 രാജ്യങ്ങളാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്നത് എന്ന് എസ്തറിന്റെ പുസ്തകം 1:1 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 127 സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ 120 എന്ന് പറഞ്ഞത്? ഒരു പക്ഷേ ഈ 127 ചിലതൊക്കെ വളരെ ചെറുതായിരുന്നത് കൊണ്ട്
അവരുടെ ഭരണങ്ങൾ മറ്റ് ചിലരെ ഏൽപ്പിച്ചു. അങ്ങനെ വരുമ്പോ ആകെ ഭരണാധികാരികളായിട്ടുണ്ടായിരുന്നത് 120 പേരായിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോ 120 ദേശാധിപതികളെ ആണ് നിയമിച്ചത് എന്ന് ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പേർഷ്യൻ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നത് അവരുടെ കീഴടക്കിയതായിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനങ്ങളുമായി നല്ല സൗഹൃദം പുലർത്തിയിരുന്നു എന്നാണ്. ഇക്കാര്യത്തിൽ അവര് ബാബിലോണിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പോളിസി എന്തായിരുന്നു ചോദിച്ചാൽ കീഴടക്കുന്ന ആളുകളെ അടിച്ച് അമുക്കുക, ഒതുക്കുക. അവരിൽ നല്ലവരെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അവരെ ഒതുക്കി നിർത്തുക എന്നുള്ളതായിരിക്കുന്ന ഒരു പോളിസി ആയിരുന്നു ബാബിൽ സാമ്രാജ്യത്തിനുണ്ടായിരുന്നത്. എന്നാൽ പേർഷ്യൻ സാമ്രാജ്യം അങ്ങനെ അല്ലായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം അത് അവരെ കീഴടക്കിയതായിരിക്കുന്ന രാജ്യങ്ങളെ വളരെ ബഹുമാനിക്കുകയും അവരുടെ ഭരണാധികാരികളെ ആവോളം അവരെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് യഹൂദന്മാരെ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലാണ് ഏറ്റവും അധികം സ്വാതന്ത്ര്യവും ഏറ്റവും അധികം പ്രോസ്പെരിറ്റിയും അനുഭവിക്കുവാനായിട്ടിടയായത്. പോറിഷ് രാജാവ് വന്ന ഉടനെ തന്നെ തിരിച്ച് യഹൂദന്മാർക്ക് പോകാനും ദൈവാലയം പണിയാനും ഉള്ളതായിരിക്കുന്ന കൽപ്പന കൊടുത്തല്ലോ. അത് അവരുടെ പൊതുവായിരിക്കുന്ന പോളിസിയുടെ ഒരു ഭാഗമാണ്. ഓരോ ജനതയും അവരുടെ രാജ്യത്ത് തന്നെ പോവുക, അവരുടെ ദൈവങ്ങളെ തന്നെ ആരാധിക്കുക മുതലായിരിക്കുന്ന കാര്യങ്ങൾ. നെബുക്കദ്നേസർ തിരിച്ചായിരുന്നു അതെല്ലാം നശിപ്പിച്ച് ആളുകളെയും കൊന്ന് ചിലരും മറ്റുള്ളവരെ പിടിച്ചുകൊണ്ട് പോരുക എന്നുള്ളതായിരുന്നു. എന്തൊരു വ്യത്യസ്തമായിരിക്കുന്ന ഭരണരീതികളാണ്. ആളുകൾക്ക് തമ്മിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന വ്യത്യാസങ്ങളുണ്ട്. ചിലരെ നശിപ്പിച്ച് കീഴടക്കുക എന്നുള്ളതും വേറെ ചിലർ അങ്ങനെയല്ല. മാന്യമായി ഇടപെട്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്റെ സാമ്രാജ്യത്തിന്റെ ഭരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതുമായിരുന്നു അവരുടെ പോളിസി. ഞാൻ വിചാരിക്കുന്നു പേർഷ്യൻ ഭരണാധികാരികള് രണ്ടാമത് പറഞ്ഞതുപോലെ ചെയ്യുവാനാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഇക്കാരണത്താൽ യഹൂദന്മാർക്ക് അതുവരെ അനുഭവിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന സ്വാതന്ത്ര്യം പേർഷ്യൻ സാമ്രാജ്യത്തെ കിട്ടി. അവർ പേർഷ്യൻ ഭരണത്തിന്റെ കീഴിൽ ബിസിനസ് ചെയ്ത് ധാരാളം പണം സമ്പാദിച്ചു എന്നാണ് വൈപ്പ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. ബെൽഷേസർ കൊല്ലപ്പെട്ടു എങ്കിലും അയാളുടെ പിതാവായിരുന്ന ദബോരിദാസ് അനേക വർഷങ്ങൾ ജീവിച്ചിരുന്നു എന്ന് വൈസ്മാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പേർഷ്യക്കാർ ചില കലിതയ ദേവന്മാരെ പോലും ആദരിച്ചിരുന്നു. പറഞ്ഞതിന് ചുരുക്കമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുകയില്ല. ബാബിലോന്യ രാജാവിനെ കൊന്നുകളയാ ചെയ്യുന്നത്. എന്നാൽ ദബോരിദാസ് ആയിരുന്നു അന്നത്തെ രാജാവ്. ബെൽഷേസറുടെ മകനായിരുന്നു. എന്നാൽ ബെൽഷസറിനെ കൊന്നെങ്കിലും ദബോരിദാസിനെ കൊന്നില്ല. അവരതിനുശേഷം വളരെ വയസ്സനായിട്ട് മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു പോളിസിയാണ് അവർക്ക്. ആവോളം ആളുകളെ കൊല്ലാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒരു പോളിസി ആയിരുന്നു പേർഷ്യക്കാർക്ക്. പേർഷ്യൻ സാമ്രാജ്യം അങ്ങനെ ഒരു നല്ല സാമ്രാജ്യമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതെ, അതെന്തിനു പറയുന്നു? ഷാ ഭരിച്ചിരുന്ന കാലത്ത് പോലും പേർഷ്യൻ സാമ്രാജ്യം നല്ല ഭരണം ആയിരുന്നു എന്നാണ് പറയുന്നത്. പൊതുവെ ഇന്ത്യക്കാരെ തന്നെ അന്ന് പേർഷ്യയിൽ പോവുക എന്ന് പറയും, പേർഷ്യയിൽ പോവുക എന്ന് പറയുന്നു. ഒരുപാട് ഇന്ത്യക്കാർ ഷായ ഭരിച്ചിരുന്ന ഷായുടെ രാജവംശം ഭരിച്ച കാലത്ത് പേർഷ്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അയാത്തുള്ള ഖുമൈനി വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. അത് ഒരു മുസ്ലിം ഭരണ രീതിയിലേക്ക് പോയി. അതോടുകൂടെ മുസ്ലിങ്ങൾക്ക് അവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെയായി. അപ്പൊ 120 പേരെ അധികാരികളായിട്ട് നിയമിച്ചു. അത് തെറ്റാണെന്ന് ചിലർ പറയാറുണ്ട്. 20 പേരെ മാത്രമേ നിയമിച്ചുള്ളൂ. എന്നാൽ ദാനിയേൽ എഴുതിയിരിക്കുന്നത് 120 എന്നാണ്. അത് ശരിയാണ് ശരിയല്ല എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. വിശാലമായ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ മൊത്തം ഭരിക്കാനായിട്ട് 20 ഭരണാധികാരികളെ ഒരിക്കലും പോരാ. 127 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ 20 ഭരണാധികാരികളെ കൊണ്ട് ഭരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യ അതിലൊരു സംസ്ഥാനമാണെന്ന് വിചാരിച്ചുള്ളൂ. അതുപോലെയുള്ളതായിരിക്കുന്ന 127 രാജ്യങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഈ സാമ്രാജ്യത്തുണ്ടായിരുന്നു. അവരുടെ ഭരണം നടത്താനായിട്ട് 20 പേരെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. 120 എന്ന് ദാനിയേൽ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാനിയേലിന്റെ പ്രധാന സ്ഥാനത്തെ കാണിക്കാനാണ് ഈ വാക്യങ്ങള് ഈ വിവരങ്ങളും ഒക്കെ എഴുതിയത്. അതായത് 120 പേരിൽ ഉത്കൃഷ്ടനായിരുന്നു. അവരെ ഭരിക്കാൻ തിരഞ്ഞെടുത്ത 3 പേരിലും ദാനിയേലായിരുന്നു ഉത്കൃഷ്ടൻ. അതുകൊണ്ട് ദാനിയേലിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥാനം കൽപ്പിച്ച് നൽകുവാനാണ് ദാര്യാവേശ് രാജാവ് ഇഷ്ടമായത് എന്ന കാര്യം പറയാനാണ് അത്രയും പറഞ്ഞത്. 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേൽ വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയലിന് നേരെ അവന് ദൈവത്തിന്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദാനിയലിനെ ഈ 120 പേർക്ക്, അവരിൽ 3 ഭരണാധികാരികൾ, മറ്റേ 2 ഭരണാധികാരികളുടെയും പേരിൽ ദാനിയലിനെ പ്രതിഷ്ഠിക്കുവാൻ ദാര്യാവേശ് രാജാവ് തീരുമാനിച്ചു. ആ തീരുമാനം മറ്റുള്ളവർ അറിഞ്ഞപ്പോ അവരെല്ലാവരും കൂടെ സംഘടിച്ചു. അവരെല്ലാവരും കൂടെ സംഘടിച്ചിട്ട് അവർക്ക് ദാനിയലിനെ ഒതുക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, ദാനിയൽ വളരെ വിശ്വസ്തനാണ്, ഒരു പൈസയ്ക്ക് പോലും താൻ്റെ വ്യാജം കാണിക്കുന്നവനല്ല എന്ന് മാത്രമല്ല, തന്റെ ഭരണത്തിന്റെ കീഴിൽ തന്റെ ഭരണത്തെ കുറിച്ച് ഒരു പരാതി പറയുവാനായിട്ട് ആർക്കും സാധിക്കുമായിരുന്നില്ല, ഒരു പരാതിയും പറയാൻ സാധിക്കുമായിരുന്നില്ല. അത്ര സത്യസന്ധനായി നീതിയോടുകൂടെ ന്യായത്തോടുകൂടെ താൻ തന്റെ കാര്യങ്ങളെ ചെയ്തിരുന്നു. അതുകൊണ്ട് ദാനിയലിന് എതിരെ എന്തെങ്കിലും ഒരു അപവാദം പറയണമെങ്കിൽ അത് മതപരമായ കാര്യങ്ങളാണ്. അതായത് മേദ്യ പേർഷ്യക്കാരുടെ ദേവന്മാരെ ദാനിയൽ ആരാധിക്കുന്നില്ല, മേദ്യ പാർശ്വക്കാരുടെ മതരീതികൾ ദാനിയൽ സ്വീകരിക്കുന്നില്ല, മേദ്യ പാർശ്വക്കാരുടെ ദേവാലയങ്ങളിൽ ടെമ്പിളുകളിൽ പോയി ആരാധിക്കുന്നില്ല, മേദ്യ പാർശ്വക്കാരുടെ പുസ്തകങ്ങളല്ല ദാനിയൽ വായിക്കുന്നത് എന്നിങ്ങനെ മതപരമായിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞ് രാജാവിനെ കൊണ്ട് ഇവനെ ഒതുക്കുകയല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലോ മോറൽ മാറ്റേഴ്സിലോ യാതൊരുവിധമായിരിക്കുന്ന കുറ്റവും ദാനിയലിന് നേരെ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന കാര്യം ഈ ഭരണാധികാരികൾക്ക്, ഈ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് അവരെ മനസ്സിലായി. അതുകൊണ്ട് ദാര്യാവേശ് ഒരുപക്ഷെ കോരശ് രാജാവും പുതിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ 120 പ്രധാന ദേശാധിപതികളെ അവരെ വെച്ചു, അവരുടെ മേൽ 3 പേരെ വെച്ചു, അവരുടെ മേൽ ഈ 3 പേരിൽ ദാനിയലിനെ ചീഫ് സെക്രട്ടറി ആക്കി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ മറ്റവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവന് യഹൂദനാണെന്നുള്ളതാണ്. ആന്റൈ സെമിറ്റിക് ഫീലിങ്സ് ലോകത്തിൽ എന്നുമുണ്ട്. ഹിറ്റ്ലറുടെ കാലത്ത് മാത്രമല്ല, ആന്റൈ സെമിറ്റിക് ഫീലിങ്സ് എന്നുമുണ്ട്. യഹൂദന്മാർക്കെതിരെ ലോകത്തിലെ ആളുകൾ എന്നും സംഘടിച്ചു, കാരണം അവർ ദൈവത്തിന്റെ ജനമാണെന്നുള്ളത് കൊണ്ടാണ്. അവർ ദൈവത്തിന്റെ ജനത്തിനെതിരെ എന്നും സംഘടിച്ച് അവരെ ഉപദ്രവിക്കുക എന്നുള്ളത് ലോകത്തിലെ ആളുകളുടെ വലിയ ഒരു ഹോബിയാണെന്ന് ഞാൻ പറയുന്നു. അതിനവർക്ക് കുറ്റം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു കുറ്റം കണ്ടെത്തുവാൻ തക്ക വിധത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അങ്ങനെയാണ് ദൈവമക്കളെ പിടിക്കാനായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിടിക്കും, കൊണ്ടുചാടിക്കും. എവിടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനായിട്ട് ചിലതൊക്കെ അവര് അങ്ങനെ പറയും. അവര് അവരുടേതായിരിക്കുന്ന കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ ചെയ്യും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദാനിയലിന്റെ സത്യസന്ധതയും സ്വഭാവശുദ്ധിയും മറ്റ് ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടായി തീർന്നു എന്ന് വേണം വിചാരിക്കാൻ. നമുക്കറിയാമല്ലോ, കൈക്കൂലി വാങ്ങാത്ത, ഫേവറിറ്റിസം നടത്താത്ത ഒരു ചീഫ് സെക്രട്ടറിയാണ് ഉള്ളതെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയാണ് ഉള്ളതെങ്കിൽ തന്റെ കീഴിലുള്ളതായിരിക്കുന്ന മന്ത്രിമാർക്കും അതുപോലെ മറ്റ് സെക്രട്ടറിമാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? അവർക്ക് കൈക്കൂലി വാങ്ങാനൊക്കെ ഇല്ല, അവർക്ക് ഫേവറിറ്റിസം നടത്താനൊക്കെ ഇല്ല. കാരണം മുഖ്യമന്ത്രി നീതിമാനായ ഒരു മനുഷ്യനാണ്, ചീഫ് സെക്രട്ടറി വളരെ നീതിമാനായ ഒരു മനുഷ്യനാണ്. അവനെ ഫയലുകളൊന്നും അവൻ ഉൾപ്പെടുകയില്ല. അവൻ സെക്രട്ടറിമാരെ തെറ്റ് കാണിച്ചാൽ അവൻ ശാസിക്കും. അപ്പോ എന്തെങ്കിലും അവർക്ക് കൈ ചില 1, 2, 3 ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കും ഇവരൊക്കെ ഒന്ന് വിചാരിച്ചുള്ളൂ. അപ്പൊ ദാനിയല് ഇങ്ങനെ അവരുടെ എല്ലാം മേലിരിക്കുമ്പോ ഈ 1, 2, 3 വാങ്ങാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ അവരുടെ ആളുകളെ തിരികെ കയറ്റാനും സാധിക്കുകയില്ല. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന അതാണ്. 1, 2, 3 വാങ്ങുകയും സ്വന്തക്കാരെ തിരികെ കയറ്റിയും പാർട്ടിക്കാരെ കയറ്റിയൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ അക്കാലം മുതലേ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്, ഒന്നും പുതുതാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദാനിയലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദാനിയൽ ഉള്ളിടത്തോളം കാലം ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവരെന്നും അഡീഷണൽ സെക്രട്ടറീസും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരിക്കുകയുള്ളൂ. ചീഫ് സെക്രട്ടറി ആയിട്ട് ദാനിയൽ തന്നെ ഇരിക്കും. ആള് വയസ്സനാണ് എങ്കിലും ഉടനെയെങ്കിലും ചാകുന്ന മട്ടില്ല എന്നവർക്ക് തോന്നി. ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അതെ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നിക്കാണും. അപ്പൊ പിന്നെ എന്താണ് മാർഗം? അവരേറെ ശ്രമിച്ചിട്ട് ഒന്നും കണ്ടില്ല. രാജ്യത്തിന്റെ നിയമങ്ങളെ ദാനിയൽ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ അവരവസാനം ആലോചിച്ചു, അവരെല്ലാവരും കൂടെ ആലോചിച്ചു, അവരിലാരോ ഒരു പിടുക്കം പറഞ്ഞിട്ട് ദാനിയലിനെ പിടിക്കണമെങ്കിൽ ഒരു
ഒരു വഴിയും ദാനിയേലിന്റെ മതവിശ്വാസവും സാമ്രാജ്യത്തിലെ മറ്റുള്ളവരുടെ മതവിശ്വാസവും തമ്മിൽ വലിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് രാജാവിനെ നമ്മുടെ കൈക്കലാക്കി ദാനിയേലിനെ നമുക്ക് കൊടുക്കപ്പെട്ടു. എത്ര മിടുക്കന്മാരായിട്ടാണ് ആളുകള് അങ്ങനെ ചെയ്യുന്നത്. ഒരു ട്രാപ്പ് അവർ സെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയട്ടെ, ഒരു ട്രാപ്പ് അവർ സെറ്റ് ചെയ്തു. ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദാനിയേൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്യരുത് രാജാവേ, അത് തെറ്റാണ് എന്നും ദാനിയേൽ പറഞ്ഞില്ല. ദാനിയേൽ അറിഞ്ഞു ഇതേ കുറിച്ച്. ദാനിയേൽ ഒന്നും ചെയ്തില്ല. 6 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളില് അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്നു ഉണർത്തിച്ചത് എന്തെന്നാൽ, ദാര്യാവേശ് രാജാവ് ദീർഘായുസായിരിക്കും, രാജാവെ 30 ദിവസത്തേക്ക് തിരുവേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും മറ്റേ എല്ലാ ആളുകളും കൂടെ കൂടി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ചെന്ന് പറഞ്ഞത്. ദാര്യാവേശ് രാജാവിന്റെ അടുക്ക് ചെന്ന് ഇവരെല്ലാം ഉണ്ട്. ഞാൻ വിചാരിക്കുന്നു 120 ആളുകൾ ഒരുപക്ഷെ കാണും, അവരെ എല്ലാം പിടിച്ചു കാണും അവരെല്ലാവരും കൂടെ, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ട് 8 പേര് എന്നിട്ട് പറഞ്ഞു, രാജാവ് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഞങ്ങളുടെ അഭ്യർത്ഥന കേൾക്കണമെന്ന് പറഞ്ഞു. അത് രാജാവിന് രാജ്യത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, രാജാവിനോട് ആളുകൾക്ക് കൂറുണ്ടോ ഇല്ലയോ എന്ന് രാജാവ് ഒന്ന് പരിശോധിക്കണം. അതാണ് രാജാവിനോട് കൂറുണ്ടോ ഇല്ലയോ എന്ന് രാജാവ് ഒന്ന് പരിശോധിക്കണം. ഈ പ്രധാന സ്ഥാനങ്ങളിൽ വെച്ചിരിക്കുന്ന ആളുകൾ രാജാവിനോട് കൂറില്ലാത്തവരാണെങ്കിൽ രാജാവിനും സാമ്രാജ്യത്തിനും അത് വളരെ ദോഷം വരും. ആ കൂറ് പരിശോധിക്കാനായിട്ട് ഞങ്ങൾ ഒരു മാർഗം കണ്ടുപിടിച്ചു. 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നൊരു കൽപ്പന രാജാവ് പറയും. എന്നിട്ട് ആ കൽപ്പന പാലിക്കുന്നവരെല്ലാവരും രാജാവ് എന്തു പറഞ്ഞാലും കേൾക്കുന്നവരാണ്, രാജാവിനോട് കൂറുള്ളവരാണ്. എന്നാൽ രാജാവിന്റെ ഈ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവരവരുടെ ദേവന്മാരോടോ മറ്റും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ, രാജാവ് ഒരു കാര്യം മനസ്സിലാക്കണം, അവർ രാജാവിന്റെ ആജ്ഞയെ മാനിക്കുന്നവരോ രാജാവിനോട് കൂറുള്ളവരോ അല്ല. അങ്ങനെയുള്ള ആളുകളെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണം എന്നാണ് ഇവരുടെ മനസ്സിലിരിക്കുന്നത്. രാജാവിനോട് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞോ എന്നറിയില്ല, കാരണം ഇതൊക്കെ ചുരുക്കെഴുത്ത് മാത്രമാണ്, സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഒരു പക്ഷേ അവർ അതെല്ലാം പറഞ്ഞു. രാജാവ് ചിന്തിച്ചു കാണും, ശരിയാണല്ലോ, എന്നോട് കൂറില്ലാത്ത ആളുകളെ ഞാൻ എന്റെ ഭരണ സംവിധാനത്തിലെ പ്രധാനികളായിട്ട് വെച്ചാൽ അവരെ തീർച്ചയായിട്ടും ഭാരവെക്കും. പിന്നെ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതേക്കുറിച്ച് പറയുന്നത് പുരാതന രാജ്യങ്ങളിൽ രാജാക്കന്മാർ ദൈവങ്ങളാണ് എന്നുള്ളതായിരിക്കുന്ന സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളൊക്കെ മാറിയത് വളരെ വളരെ കാലങ്ങൾ കഴിഞ്ഞാണ്. അപ്പോ രാജാവിനെ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് രാജാവ് എന്ന് പറഞ്ഞ് ഇന്റെ രാജാവ് ദൈവത്തിന്റെ പുത്രനായ ഇന്റെ രാജാവ്, അങ്ങനെയാണ്. അങ്ങനെയുള്ള രേഖകൾ എടുത്തുണ്ട് രാജാക്കന്മാർ, അവരെ പറ്റി തന്നെ എഴുതുമ്പോ അങ്ങനെയാണ് എഴുതുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ഇന്റെ രാജാവ് കൽപ്പിക്കുന്നത്. അപ്പോ ഒരു പക്ഷേ ദാരിയാവേശം വിചാരിച്ചു അതിന് നല്ല ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചു. ഈ ട്രാപ്പിനെ കുറിച്ച് അവര് ദാരിയാവേശ് രാജാവിന് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല, ഇത് ഒരു ട്രാപ്പ് ഒപ്പിക്കുകയാണ് ദാനിയൽ എന്ന് പറഞ്ഞ നീതിമാനായ മനുഷ്യനെ കുടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം രാജാവിന് ഒരു പക്ഷേ മനസ്സിലായില്ല. അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, ദാനിയലിനെ എന്തേക്കും നശിപ്പിക്കാനുള്ള ഏക വഴി ഇതാണെന്ന് മേദ്യ പേർഷ്യയിലെ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ ആലോചിച്ച് തീരുമാനിച്ചതാണ് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ദാരിയാവേശിനെ കഴിഞ്ഞില്ല. വിശ്വസ്തനായ ദാനിയലിന്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ തട്ടിപ്പും വെട്ടിപ്പും നടത്താനാവില്ല എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്, ദാനിയൽ ഉള്ളിടത്തോളം തനിക്ക് മേലെ ഉയരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ദാനിയലിനെ ഒഴിവാക്കണം, അതൊരു ട്രാപ്പ് അവരൊരുക്കിയതാണ്. ആ ട്രാപ്പ് ഭരിക്കുകയും ചെയ്തു. ദാര്യാവേശ് രാജാവിന്റെ അടുക്കൽ അവരെ വീണ്ടും ചെന്നു, വീണ്ടും ചെന്നിട്ട് രാജാവിനെ ഓർമ്മിപ്പിച്ചു എന്നാണ് പറയുന്നത്. രാജാവെ, അങ്ങനെ ഒരു കൽപ്പന അവിടുന്ന് ചെയ്തിട്ടുണ്ടോ, ചെയ്തോ എന്ന് ചോദിച്ചു. ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു, രാജാവ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവരെല്ലാവരും കൂടെ ചെന്നു, രാജാവെ പറഞ്ഞതുപോലെ ചെയ്തോ എന്ന് ചോദിച്ചു. കാരണം ദാനിയേലിനെ സിംഹക്കുഴി ഇടണമെങ്കിൽ ആ കൽപ്പന ആ രാജാവ് പുറപ്പെടുവിക്കുകയും ദാനിയേലിനെ ലംഘിക്കുകയും ചെയ്യണമല്ലോ.
അപ്പോ രണ്ടാമത് ഒരു ചെന്നപ്പോ രാജാവ് പറഞ്ഞു, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, കൽപ്പന എല്ലാം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഡാനിയലിനെ ഇനിയും ഈ ട്രാപ്പിൽ കൊണ്ട് വിടുത്തുക എന്നുള്ളത് മാത്രമാണ്. എത്ര ബുദ്ധിയായിട്ടാണ് ഇവരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ ലോകത്തിന്റെ ആളുകൾ ദൈവമക്കളെക്കാൾ ജ്ഞാനികളാണെന്ന് പറഞ്ഞു. ശരിയാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനത്തെ കുറിച്ചല്ല, അവർക്കറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാപ്പിൽ പെടുത്തുന്നത്. എത്ര ദൈവമക്കൾ ഇങ്ങനെ ഓരോരോ ട്രാപ്പിൽ ചെന്ന് പെട്ടിട്ടുണ്ടെന്നറിയാം. ലോകത്തിന്റെ ട്രാപ്പിൽ എലിപ്പന്തായി വെക്കുന്നത് പോലെ വെക്കും. ചില ദൈവമക്കൾ പാവപ്പെട്ടവരാണ്, അവർ നേരെ ചെന്ന് എലിപ്പന്തായത് ചാടും. എന്നിട്ട് പിന്നെ അവർ അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകൾ എന്ന് പറയുന്നത് വളരെ 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 കഷ്ടതകളാണ്. ചില ഓഫീസർമാരെ ചാർജ് എടുക്കുമ്പോ അവരെ സാധാരണ പതിവ് പോലെ തന്നെ സ്റ്റോക്ക് ഒന്നും വെരിഫൈ ചെയ്തൊന്നും അല്ലെടുക്കുന്നത്, അതൊരു വിശ്വാസത്തിന് പുറത്താണ് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പക്ഷേ വലിയ തട്ടിപ്പാട് നടത്തി കാണും, സ്റ്റോറിൽ നിന്നും വളരെയധികം സാധനങ്ങൾ മോഷ്ടിച്ച് വിറ്റ് കാണും. അതിനുശേഷം അടുത്തയാളെ ചെക്ക് ചെയ്യാതെ സ്റ്റോക്ക് സൈൻ ചെയ്ത് ഉടനെ തന്നെ ഓടിച്ചു വരുമ്പോ വലിയ തട്ടിപ്പ് നടന്നു, ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എടുത്ത് വിറ്റിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം സഞ്ചരിച്ച് വാങ്ങിയതിന്റെ അർത്ഥം ഞാന് ചാർജ് എടുക്കുമ്പോ അതെല്ലാം ഉണ്ടായിരുന്നു, അപ്പൊ ഇപ്പൊ കാണാതായത് അതിന് ശേഷമാണ്. ഇങ്ങനെയൊക്കെ സ്ട്രാപ്പുകളിൽ കൊണ്ട് ചാടിക്കുന്നതായിരിക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോ ദാരിയവശ് രാജാവിന്റെ അടുക്കൽ അവരെ ചെന്ന് വീണ്ടും രാജാവിനെ ഓർമ്മിപ്പിച്ചു. ആ വസ്തുത കാണിക്കുന്നത് ദാനിയലിനെ സിംഹക്കുഴി തള്ളിക്കളയുന്നതിൽ അവർക്ക് ഏറെ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുതെന്ന ആ ഒരു ക്ലോസ് അവർ ഉൾപ്പെടുത്തിയതിന്റെ പിന്നിൽ ദാനിയലിനെ പിടിക്കണമെന്ന ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നു. കാരണം ദാനിയൽ രാജാവിനോട് പ്രാർത്ഥിക്കുകയില്ല എന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം. ദാനിയലിന് അറിയാമായിരുന്നു ഇത് ദാനിയലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണെന്ന്. പക്ഷെ ദാനിയൽ അറിഞ്ഞുകൊണ്ട് തന്നെ ദാനിയൽ ആ നിയമത്തിനെതിരെ തനിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം മേദ്യപാർശ്വരുടെ നിയമം എന്ന് പറഞ്ഞാൽ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ആ കൽപ്പന രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രാജാവിന് പോലും ആഗ്രഹിച്ചാൽ പോലും ആ കൽപ്പന മാറ്റുവാനായിട്ട് കഴിയുകയില്ല. എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, ഹാമാൻ പുറപ്പെടുവിച്ചതായിരിക്കുന്ന കൽപ്പന മാറ്റുവാനായിട്ട് മൊർദെഖായി പറഞ്ഞപ്പോ അത് മാറ്റാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ഒരു കൽപ്പന എഴുതി ഉണ്ടാക്കാമെന്നേ ഉള്ളൂ, പക്ഷെ ആ കൽപ്പന നിങ്ങൾക്ക് ആർത്തിയാനായിട്ട് സാധിക്കും. അതവിടെ നിയമമാണ്, മേദ്യപാർശ്വയുടെ നിയമമാണ്. എഴുതിയാൽ എഴുതി പിന്നെ അതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ പുരാതന രാജ്യങ്ങളില് ഞാൻ പറഞ്ഞ പോലെ രാജാവിന്റെ ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധി എന്നൊക്കെ കരുതിയിരുന്നു. അങ്ങനെ കരുതുകയും രാജാക്കന്മാരെ ആരാധിക്കുകയും ചെയ്തു. നമുക്കറിയാം, നിങ്ങൾ ചരിത്രം അറിയാവുന്ന ഒരാണല്ലോ, രണ്ടാം ലോകമായുദ്ധം കഴിയുന്നത് പോലെ ജപ്പാനിലെ ചക്രവർത്തി ദൈവമായിരുന്നു, ജപ്പാൻകാരുടെ ദൈവമായിരുന്നു. എന്നാൽ രണ്ടാം ലോകമായുദ്ധത്തിലെ ജപ്പാനെ ഹിരോഷിമ നാഗസാക്കിയൊക്കെ ബോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് ജപ്പാൻ കീഴടങ്ങി. ജനറൽ മക്കാർതർ ആണ് അന്ന് അലൈഡ് ഫോഴ്സസിന്റെ ജനറലായിട്ട് ജപ്പാൻ ചൈന ഈ രാജ്യങ്ങളുടെ എല്ലാം ജനറലായിരിക്കുന്ന അദ്ദേഹമാണ് ജനറൽ മക്കാർതർ. കീഴടങ്ങിയാലും സന്ധിയിലെ ഒപ്പ് വെക്കാനായിട്ട് പറഞ്ഞപ്പോ ചെന്നപ്പോ ജനറൽ മക്കാർതർ ആദ്യം ചക്രവർത്തിയോട് പറഞ്ഞത് എഴുതാൻ പറഞ്ഞു, ഞാൻ വെറും ഒരു മനുഷ്യനാണ്, ഞാൻ ഇന്ന് മുതൽ ഞാൻ ദൈവമല്ല, ഞാൻ ഒരിക്കലും ദൈവമായിരുന്നില്ല, ഇന്ന് മുതൽ ഞാൻ വെറും ഒരു മനുഷ്യനായിരിക്കുന്നതാണ് എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു. അങ്ങനെ ജപ്പാൻകാർക്ക് രാജാവ് ദൈവമായിരിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അവസാനം. ഇന്നും പല രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുക, രാജഭരണം ഇല്ലല്ലോ, ഇന്ന് രാജഭരണം എന്നില്ല, എന്നാൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ് എന്ന നിലയില് പല രാജ്യങ്ങളിലും ഇരിക്കുന്നു. ഇംഗ്ലണ്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ എലിസബത്ത് രാജ്ഞി ആയിരുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അധിപതി എന്ന് പറയുന്നത്. ഇപ്പോ ചാൾസ് രാജകുമാരനാണ്, ഈസ് ഹെഡ് ഓഫ് ദി ചർച്ച്. ആർച്ച് ബിഷപ്പ് ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ഹി ഈസ് എ പ്രൊട്ടക്ടർ ആൻഡ് ദി സുപ്രീം റൂളർ ഓഫ് ദി ചർച്ച്. സഭയുടെ സുപ്രീം പ്രൊട്ടക്ടറും റൂളറുമായിട്ടിരിക്കുന്ന രാജാവാണ്. പക്ഷെ ആ ദൈവത്വമൊന്നുമില്ല, ഒരു മനുഷ്യനാണ്. എന്നാല് മേദ്യപാർശ്വര് അതുപോലെയുള്ള അനേക ആളുകളുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ വ്യത്യാസമായിരുന്നു. ഏതായാലും താൻ വെറും ഒരു മനുഷ്യനാണ് എന്ന് തനിക്ക് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാണ് ദാനിയൽ ഒരുക്കിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് ദാനിയവേശ രാജാവ് തന്റെ മഹത്വങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങി എന്ന് നമുക്ക് വ്യക്തമല്ല.
ആദ്യം അവര് വന്നു പറഞ്ഞപ്പോ രാജാവേ, രാജാവിനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. ഹേ, അങ്ങനെ ശരിയാവില്ല, എന്നോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു മനുഷ്യനാണ്. അങ്ങനെ ശരിയല്ല, എല്ലാവരും അവരവരുടെ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി കൊടുത്ത് അതിനെ നിഷേധിക്കാൻ? അപ്പോ അതേക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, ഇത് രാജാവിനോടുള്ളതായിരിക്കുന്ന കൂറ് പരിശോധിക്കാനുള്ളതായിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. രാജാവിനോട് കൂറുണ്ടോ എന്ന് പരിശോധിക്കാനുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണിത്. അതെ, അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് വളരെ തന്ത്രമായിട്ട് ചെയ്യണം. രാജാവിനോട് കൂറുള്ളവരാണോ എന്ന് അറിയാനായിട്ട് രാജാവ് കൊടുക്കുന്ന ഈ കൽപ്പന വിശ്വസ്തമായി പാലിക്കുന്ന ആളുകൾക്ക് പ്രമോഷൻ കൊടുത്ത് രാജ്യത്താക്കിക്ക് ഒരു പ്രശ്നവും വരുമില്ല. കാരണം രാജാവിന് ദൈവമായിട്ട് അവർക്ക് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞാൽ രാജാവിനെ എന്നും അവർ ഭയപ്പെടും. ദൈവത്തെ ഭയമുള്ളവരാണല്ലോ മനുഷ്യര്. എന്നാൽ രാജാവിന്റെ കൽപ്പനയെ മാനിക്കാതെ ഉള്ള ആളുകൾ രാജാവിനെ ഭയപ്പെടുന്നവരോ ബഹുമാനിക്കുന്നവരോ അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു, ദാര്യാവേശ് രാജാവ് ഈ മഹത്വങ്ങളുടെ പ്ലോട്ടിന് താനെ അതിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ പേർഷ്യൻ മതവിശ്വാസമായ വിശ്വാസ പ്രകാരം രാജാവ് ദൈവമാകുവാൻ സാധിക്കയില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ് എന്ന് പേർഷ്യക്കാർക്ക് അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ദാര്യാവേശ് തന്റെ മന്ത്രിമാരുടെ നിർദ്ദേശത്തെ ഞാൻ പറഞ്ഞതുപോലെ രാജാവിനോടുള്ള കൂറിന്റെ ഒരു അടയാളമായി അങ്ങ് അംഗീകരിച്ച് സംവദിക്കുകയാണ് ചെയ്തത്. 6:10 വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു, അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു, ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചത് കണ്ടു. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവർക്കറിയാം ദാനിയേൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോ ദാനിയേൽ ഇത് അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്ത് ചെയ്യാനാണ്? പണ്ടൊരു ദൈവദാസനോട്, പ്രശസ്തനായ ഒരു ദൈവദാസനോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് രാത്രി മരിക്കുമെന്നറിഞ്ഞോ? ജോൺ വെസ്ലിയോടാ ചോദിച്ചത്, ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുമെന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് എന്ത് ചെയ്യും? ജോൺ വെസ്ലി പറഞ്ഞു, ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല, ഇതുവരെ ചെയ്തു വന്നതുപോലെ ഞാൻ ചെയ്യും. 6 മണിക്ക് എനിക്കൊരു പ്രസംഗം ചെയ്യാനുണ്ട്, ഞാനത് പ്രസംഗം ചെയ്യും. 8 മണിയാകുമ്പോൾ എനിക്ക് പ്രാർത്ഥനയുണ്ട്, ഞാൻ ആ പ്രാർത്ഥനയോഗത്തിന് പോകും. 9 മണിയാകുമ്പം 9:10 എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ആ പ്രാർത്ഥിക്കും. അതിനുശേഷം പതിവ് പോലെ ഞാൻ കിടന്നുറങ്ങും. മരിച്ചു പോയാൽ ഞാൻ രാവിലെ എൻ്റെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. ആളുകൾ ഉണർന്നു വരുമ്പോൾ ജോൺ വെസ്ലി മരിച്ചു പോയി എന്ന് പറയും. എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലെന്നു. അത് വളരെ ശരിയാണ്. ജീവിക്കേണ്ടതുപോലെ ജീവിക്കുന്നവന് മാത്രമേ ആ ഉത്തരം കൊടുക്കാനായിട്ടുള്ളൂ. മറ്റേ ആളുകളാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചു പോയാലെന്ന് ചോദിച്ചാൽ എന്തൊരു പരിവേഷമായിരിക്കും, എന്തൊരു കരച്ചിലും വിളിച്ചിലുമായിരിക്കും. അവിടെ ഇരുന്ന് പാപത്തെ കുറിച്ചൊക്കെ ഓർക്കും, ഞാൻ ആർക്കൊക്കെ ആരോടൊക്കെ എതിരി ചെയ്തിട്ടുണ്ട്, ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങള് ജീവിതത്തിൽ ക്രമപ്പെടുത്താനുണ്ട്. ഇന്ന് രാത്രി മരിച്ചു പോകുമെങ്കിൽ ചില മണിക്കൂറുകളേ ഉള്ളൂ, ഈ മണിക്കൂറുകൾക്കുള്ളിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ദാനിയേൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദാര്യാവേശ് രാജാവ് കൽപ്പന പ്രവർത്തിച്ചാലും മഹത്തുക്കളെല്ലാം കൂടെ രാജാവിന്റെ അടുക്കൽ ചെന്ന് കൽപ്പന നടത്തണമെന്ന് പറഞ്ഞാലും ദാനിയേൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പതിവ് പോലെ ദാനിയേൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. എന്താ ദാനിയേൽ പതിവ് പോലെ ചെയ്തത്? ദാനിയേൽ പതിവ് പോലെ ചെയ്തത് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു എന്നാണ്. തുറന്നിരുന്നു, അതെപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ തുറന്നിരിക്കുവാനായിട്ട് കാരണമുണ്ട്. കാരണം നമുക്കറിയാം, രാജാക്കന്മാരുടെ നിലവൃത്താന്തങ്ങളുടെ പുസ്തകം വായിക്കുമ്പോ ശലോമോൻ രാജാവ് ദൈവാലയം പണിതിനു ശേഷം പറഞ്ഞു, ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ആരായാലും അവൻ യെരുശലേമിന് നേരെ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ നിന്നവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അവർ ചെറിപ്പോയാൽ അവരെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് യഹൂദന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും യെരുശലേമിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതായത് യെരുശലേമിന് പടിഞ്ഞാറ് വശത്താണെങ്കിൽ അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. യെരുശലേമിന് കിഴക്കാണെങ്കിൽ അവർ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. അവരേതായാലും യെരുശലേമിന് നേരെ അവരുടെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ദാനിയേലും വളരെ ഭക്തിയോട് തന്നെ ആ കാര്യം ചെയ്തു. കൽപ്പന എഴുതപ്പെട്ടു എന്നും കണ്ടുപിടിക്കുമെന്നും ദാനിയേലിന് മനസ്സിലായപ്പോ ദാനിയേല് ഒന്നും പ്രത്യേകം ചെയ്തില്ല. വേണമെങ്കിൽ ആ ജനലെങ്കിലും ഒന്ന് അടച്ചിടാമായിരുന്നു. കാരണം യുവമാർ ജനലിൽ കൂടെ കാണുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ജീവിക്കുന്നത് വേണം വിചാരിക്കാൻ ദാനിയേല്.
അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലാകുമ്പോ ആളുകൾക്ക് പുറത്തുനിന്ന് കാണാം ദാനിയേൽ മുറിക്കകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. വേണേ അടിച്ചിടരുതോ, ആ കാട്ടിന് ഒന്ന് വലിച്ചിട്ടാലേ ശല്യവും കഴിവാകൂല്ലേ? ഇല്ല, അങ്ങനെ ചെയ്യുന്നവരല്ല ദാനിയേൽ. നെഹെമ്യാവിന് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം സൻബല്ലത്തും തോബിയാവും ആളുകളെ അയച്ചിരുന്നു. നെഹെമ്യാവിനെ ഭയപ്പെടുത്താൻ ഒരു സമയത്ത് അയച്ചിട്ട് പറഞ്ഞു, അവരുടെ ഏജന്റിനോട് പറഞ്ഞു, അവരുടെ ആളുണ്ട്. നെഹെമ്യാവിനോട് പറഞ്ഞു, നീ പോരെ, ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം നമുക്ക് കയറി ഒളിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അവർ വരുമെന്ന് പറഞ്ഞു, നിന്നെ കൊല്ലാണ്. നെഹെമ്യാവ് പറഞ്ഞത്, എന്നെ പോലെ മനുഷ്യനാരും കിട്ടുകയില്ലെന്ന്. അവർ വരുന്നെന്ന് പറഞ്ഞ് ദൈവാലയത്തിൽ കയറി അഭയം പിടിക്കാനൊന്നും ഞാൻ വരുന്ന ആളല്ല, വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഒരുപാട് ഭയപ്പെട്ടു പോകും, അങ്ങനെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മക്കളായിരിക്കും നമുക്ക് നമ്മുടെ ജനലുകൾ തുറന്നിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദാനിയേൽ മൂന്ന് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മുൻപ് ചെയ്തു വന്നതുപോലെ എന്നാണ്. അപ്പൊ ദാനിയേൽ എന്നും മൂന്ന് ദിവസം പ്രാവശ്യം പ്രാർത്ഥിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും. താൻ ഒരു ചീഫ് സെക്രട്ടറി ആണ്, വളരെ ബുദ്ധിമുട്ടും വളരെ ബിസിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ തൻ ദൈവവുമായിട്ട് തന്റെ ബന്ധത്തിൽ താൻ ചെയ്തു വന്ന പതിവ് പ്രാർത്ഥനകൾക്കൊന്നും താൻ മുടക്കം വരുത്തിയിട്ടില്ല. തന്റെ ജനലുകൾ പതിവായി യെരുശലേമിന് നേരെ തുറന്നിട്ട് താൻ ദിവസം മൂന്ന് നേരം പ്രാർത്ഥിക്കുമായിരുന്നു. ആ മൂന്ന് നേരം ഇപ്പോഴും പ്രാർത്ഥിക്കും. ദൈവശ്രദ്ധ മുട്ടുകുത്തി യിരെമ്യാ പ്രവചനം 29 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഇസ്രയേലിലെ മൂപ്പന്മാരോടും പുരോഹിതന്മാരോടും ദൈവം കൽപ്പിച്ചത് ദാനിയേൽ അനുസരിക്കുകയാണ് ചെയ്തത്. അതായത് അവരോട് പറഞ്ഞത് എന്താ? ദൈവം പറഞ്ഞത് നിങ്ങൾ മൂന്ന് നേരം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ദാനിയേൽ അത് തന്നെയാണ് ചെയ്തത്. ദൈവം കൽപ്പിച്ചത് ബാബേലിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾ വീട് പണിയണം, നിങ്ങൾ മക്കളെ ജനിപ്പിക്കണം, നിങ്ങൾ ബാബേലിന് വേണ്ടി ബാബേലിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദാനിയൽ ഇതുവരെ ബാബേലിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദാനിയൽ പേർഷ്യ മേദ്യ പേർഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാനിയല് തന്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലാണല്ലോ 70 കഴിയുമ്പോ ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം ഉണ്ടാകുമെന്ന് യിരെമ്യാ പ്രവാചകൻ അത് പറഞ്ഞതായിരിക്കുന്ന വചനം ഓർത്ത് തന്നെ പ്രാർത്ഥിച്ചത്. ദാനിയൽ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോ അല്ലെ തന്റെ കയ്യിൽ എപ്പോഴും ബൈബിളിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനത്തിന്റെ കോപ്പി വായിച്ചു 12 വാക്യത്തിൽ കാണുമ്പോ അങ്ങനെ യെരുശലേമിലേക്ക് 7 കഴിയുമ്പോ അവർക്ക് പുനഃസ്ഥാപനം ഉണ്ടാകും എന്നുള്ളതായിരിക്കുന്ന ഭാഗം കണ്ടു. അതോർത്ത് താൻ ഉപസിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ദൈവം അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച്. അപ്പോ ദാനിയേൽ ഒരു വലിയ പ്രാർത്ഥനാവീരനായിരുന്നു, ദൈവത്തിന് പ്രകാരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് ചുരുക്കം. താൻ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചവനല്ല, ദൈവവചനം പറയുന്ന പോലെ പ്രാർത്ഥിച്ചാണ്. ദാവീദ് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട് അതേ സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശലോമോന്റെ കാലത്ത് മുതൽ യെരുശലേമിന് നേരെ നോക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാൻ 4:20-24 ശബരിക്കാരത്തിൽ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ യെരുശലേമിലെ ആരാധനയെ കുറിച്ച് ഞങ്ങൾ അറിയാവുന്നത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ മലയിലുമല്ല, ആ മലയിലുമല്ല, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സമയം വരും എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ അതുവരെ യെരുശലേമിലാണ് യഹൂദന്മാർ ആരാധിച്ചുകൊണ്ടിരുന്നത്, ശബരിക്കാര് ഗരീസീം മലയിലാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഈ പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം കർത്താവിന്റെ കാലത്ത് തുറന്നു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ദാവീദ് 55 സങ്കീർത്തനത്തിന്റെ 16-17 വാക്യങ്ങളിൽ ദിവസം മൂന്ന് നേരത്തെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാനിയേല് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാരായിരിക്കുന്ന യഹൂദന്മാരൊക്കെ അങ്ങനെ 3 മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ദാനിയേലിന്റെ ജീവിതം വളരെ അച്ചടക്കമുള്ള ഒരു ജീവിതമായിരുന്നു. കാരണം ഉച്ച സമയത്തും തന്റെ വീട്ടിൽ വന്ന് യെരുശലേമിന് നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറിയായ മനുഷ്യന് നല്ല അച്ചടക്കം ഉണ്ടായിരിക്കണം. കാരണം എത്ര എത്ര ഫയലുകൾ നോക്കാനും എത്ര എത്ര മീറ്റിങ്ങുകള്, കോൺഫറൻസുകള്, ഇന്റർവ്യൂകള് അതൊക്കെ നടത്തേണ്ടതായിരിക്കുന്ന ഒരാളാണ്. അതിനിടയിലും സമയമെടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞുവെങ്കിൽ, അത് മൂന്ന് നേരം പതിവ് പോലെ പ്രാർത്ഥിക്കണമെങ്കിൽ താൻ വളരെ അച്ചടക്കമുള്ള ഒരാള് തീർച്ചയായിട്ടും ആയിരിക്കണം. അപ്പൊ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും തന്റെ ബഹുമുഖ ഉത്തരവാദിത്വത്തിന്റെ ഇടയിൽ തന്നെ തന്റെ ആത്മീയ ഉത്തരവാദിത്വങ്ങളെ ഒരിക്കലും താൻ അവഗണിച്ചില്ല, കർക്കശ്യമായിട്ട് അത് പാലിച്ചിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ദാനിയേൽ തന്റെ ഓഫീസിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായി 3 ഭവനത്തിലേക്ക് ഒരുപക്ഷെ മടങ്ങിയിരുന്നു. രാവിലെ ഒരുപക്ഷെ ഓഫീസിൽ പോകുന്നതിന് മുമ്പായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അറിയില്ല, അവർ യാമങ്ങൾ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. രാവിലെ 6
ഒന്നാം യാമത്തിൽ അവർ പ്രാർത്ഥിക്കും, പിന്നെ 9:00 രണ്ടാം യാമത്തില്, പിന്നെ 12:00, പിന്നെ 3:00, പിന്നെ വൈകിട്ട് 6:00, പിന്നെ 9:00. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ കിടക്കുന്നത്. അങ്ങനെ യാമപ്രാർത്ഥനകൾ അവർക്കുണ്ട്. എന്നാലേ വളരെയധികം ബുദ്ധിമുട്ടും ബുദ്ധിപാടുകളും ഉള്ളതായിരിക്കുന്ന ആളുകളെ യാമപ്രാർത്ഥനകൾ അതുപോലെ പാലിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവര് ഈ രാവിലെ 9:00 പിന്നെ 12:00 വൈകിട്ടും അവരെ പ്രാർത്ഥിക്കും. അങ്ങനെയെങ്കിൽ ദാനിയേൽ ഒരു പക്ഷേ ജോലിക്ക് ഇടയിൽ നിന്നും അല്പസമയം കണ്ടെടുത്ത് തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിരുന്നു എന്തുപോലും നമുക്ക് വിചാരിക്കുവാനായിട്ട് സാധിക്കും. ഏതായാലും താനെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവവചനത്തിലുള്ള തന്റെ വിശ്വാസവും താന് വളരെ ബലമായിട്ട് പിടിച്ചു. കാരണം യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞതായിരിക്കുന്ന 70 കുറിച്ച് ദാനിയേൽ വിശ്വസിക്കുകയും അത് ഓർത്ത് താനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഗബ്രിയേൽ തന്റെ അടുക്കൽ വരികയും ഇസ്രായേലിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് പറയുകയും ചെയ്തത്. ദാനിയേലിന്റെ ശത്രുക്കള് ദാനിയേൽ ഇങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയും അക്കാര്യം കണ്ടെത്തുകയും അവരെ രാജാവിന്റെ അടുക്കൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് എത്ര വലിയ സാക്ഷ്യമാണ് ദാനിയേൽ പുലർത്തിയത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ആളുകൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ്. ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഏത് രാജാവ് എന്ത് കൽപ്പന പുറപ്പെടുവിച്ചാലും താൻ അത് തന്റെ മതഭക്തി കൈവിടാതെ താൻ പ്രാർത്ഥിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രാപ്പ് അവർ വെച്ചത്. അവര് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദാനിയേൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ദാനിയേല് മതപരമായ കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു. അത് ഞാൻ വിചാരിക്കുന്നു അവന്റെ ശത്രുക്കൾക്ക് പോലും വലിയൊരു സാക്ഷ്യമാണ്. അവര് തന്നെ ഒരുപക്ഷെ പണ ഇങ്ങനെയുണ്ടോ മനുഷ്യരെ, ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടോ ജനലു പോലും അടച്ചിടാതെ ഇത്ര ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഏത് മനുഷ്യനോട്ട് ജീവനെ പേടിയില്ലേ? ഈ ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ തന്റെ ജീവനെ പോലും പേടിയില്ലല്ലോ എന്നൊക്കെ അവർ കമന്റ്സ് പാസ്സാക്കി കാണും. ഓ, ദാനിയേൽ തന്റെ ജീവനെ ഭയമില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഭയമുള്ളതുപോലെ ഭയമുണ്ടായിരിക്കും. പക്ഷേ താൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് തന്റെ ജീവനെ സംരക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ അപ്രീതി ഒരിക്കലും താൻ സമ്പാദിക്കുവാനായിട്ട് പോകുകയില്ല. രാജാവിന്റെ മന്ത്രിമാര് ദാര്യാവേശിന്റെ മുൻപിൽ വീണ്ടും ചെല്ലുകയും പറഞ്ഞതുപോലെ നിയമം നടപ്പാക്കുവാൻ രാജാവിന് മേൽ അവര് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. 6:13 12 മുതൽ 15 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങള്, ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്നു രാജാവിന്റെ വിരോധകൽപ്പനയെ കുറിച്ച് സംസാരിച്ചു. രാജാവെ 30 തിരുമോനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യരെയും സിംഹങ്ങളുടെ ഗുഹയിലിട്ടുകളെയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേജരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പു തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിനവർ രാജസന്നിധിയിൽ രാജാവ് യഹൂദ പ്രവാസികളുടെ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയോടാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതി വെച്ച വിരോധകൽപ്പനയാകട്ടെ കൂട്ടാക്കുന്നില്ല, ദിവസം 3 അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്ത് വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ചു. അവരെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു എന്നു രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധ കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേത്രിയുടെയും പാർസികളുടെയും നിയമം എന്ന് ബോധ്യമായിരിക്കണമെന്ന് രാജാവിനെ ഉണർത്തിച്ചു. സത്യം പറഞ്ഞാൽ രാജാവിന് ഒരു ഭീഷണി കൊടുക്കുകയാണ്. രാജാവ് ഇത് നോക്കിക്കേ, മേത്യ പേർസിന്റെ നിയമം നിനക്കറിയാമല്ലോ, ഒരു നിയമം പാസ്സാക്കിയാൽ അത് റദ്ദ് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് നീ വേഗധാരിയെ പിടിച്ച് സിംഹപ്പിടിച്ചിട്ടേ, നീ ഒപ്പുവെച്ചതായിരിക്കും നിയമമല്ലേ. രാജാവിനൊരു ഭീഷണി. ചില സമയങ്ങളിൽ അങ്ങനെയാണ് നമ്മള് ഈ ട്രാപ്പ് മനസ്സിലാക്കാതെ നമ്മുടെ നിഷ്കളങ്ക മനസ്സിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മെ തിരിച്ചു കടിക്കും, അത് നമ്മെ തിരിച്ചു പിടിക്കും, നമുക്ക് ദോഷമായിട്ട് തീരും. ഇപ്പൊ കണ്ടില്ലേ, മേദ്യ പാർസിയ രാജാവാണ്, താൻ ആരാണ്, എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും തനിക്ക് താൻ എഴുതി ഒപ്പുവെച്ചതായിരിക്കുന്ന കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തനിക്ക് കഴിയില്ല. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് 2 ആലോചിക്കണം. വിശ്വാസികൾ പലപ്പോഴും അങ്ങനെ ആലോചിക്കാറില്ല, എന്നിട്ട് ചെന്ന അബദ്ധത്തിൽ ചെന്ന് ചാടും, പിന്നെ അതിന്റെ കുരു കഴിക്കാനായിട്ട് എത്ര വിശ്വാസികൾ അതിന്റെ പുറകെ നടക്കണമെന്നറിയാം, എത്ര വിശ്വാസികൾ അതിന്റെ പുറകെ. കുറച്ചുകൂടെ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്താൽ എത്ര നല്ലതാണ്. ദാര്യാവേശ രാജാവ് ബുദ്ധിയോടെ അല്ല കാര്യം ചെയ്തത്, തന്റെ മന്ത്രിമാര് പറഞ്ഞപ്പോ രാജാവ് ഒരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷേ മന്ത്രിമാര് ദാനിയേലിനെ പിടിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ നമ്മള് കുറച്ചുകൂടെ ബുദ്ധിയോട് പെരുമാറണം. ഇന്നസെന്റ് ആയാൽ മാത്രം പോരാ, പാമ്പിനെ പോലെ ബുദ്ധിയെന്നും പ്രാവിനെ പോലെ കണക്കമില്ലാത്തവരും ആയിരിക്കണമെന്ന കർത്താവ് പറഞ്ഞു.
വിശ്വാസികൾ പലരും പാമ്പിനെ പോലെ, ചില ആളുകൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാ, പക്ഷെ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരല്ല. വേറെ ചിലർ പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരാ, പക്ഷെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരല്ല. അവരെ ആവശ്യമില്ലാത്ത പ്രാപ്തിയൊക്കെ ചെയ്യാണ്. ഈ കാര്യങ്ങളിൽ നാം വളരെ വളരെ ബുദ്ധിയോടെ വിവേകത്തോടെ പെരുമാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസികൾ പലർക്കും അതില്ല. അവർ ചെയ്യും കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അതിന്റെ പുറകെ പിന്നെ നമ്മൾ നടക്കണം. ഒരുപാട് വേഗമുള്ള നമ്മൾ കുടിക്കണമെന്ന് പറയും, ചെയ്യുന്നവർ ചെയ്തിട്ട് അങ്ങ് പോകും. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചതേ ഉള്ളൂ. മേധ്യപാർസികള് നിയമം അനുസരിച്ച് രാജാവ് ഇത് ചെയ്തു, ഉത്തരവെച്ചു, ഒക്കിട്ട് ശരിയാക്കി. പക്ഷേ ഇപ്പൊ കണ്ടില്ലേ, രാജാവ് വിചാരിച്ചിട്ട് പോലും അതൊന്ന് തിരിച്ച് മാറ്റാനായിട്ട് സാധിക്കാത്തതായിരിക്കുന്ന ഒരു വിധത്തിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊരു വലിയ പാഠമാണ്, വലിയൊരു പാഠമാണ്. ഈ കാര്യങ്ങൾ നാം തീർച്ചയായിട്ടും നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കൽപ്പന എഴുതി വെച്ചിട്ടില്ലയോ എന്നവർ രാജാവിനോട് ചോദിച്ചു. ഇല്ലയോ എന്ന് ചോദിക്കാൻ കാരണം അങ്ങനെ ഒരു കൽപ്പന എഴുതണം എന്ന് അവരെല്ലാവരും ഒന്ന് പറഞ്ഞതാണ്. എന്നാൽ ഒരുപക്ഷെ രാജാവ് ഇത് ചെയ്തോ ഇല്ലയോ എന്ന് അവർ പിന്നെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് കാണുകയില്ലായിരിക്കും. അതുകൊണ്ട് രാജാവിനോട് ചോദിച്ചു, രാജാവ് നൽകിയ ഉത്തരം മേധ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ചെയ്തിട്ടുണ്ടെന്നാണ്. ആ ഈ ഉറപ്പ് രാജാവിൽ നിന്ന് കിട്ടിയ ഉടനെ തന്നെ ദാനിയേലിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കേസ് അവര് രാജാവിന്റെ മുന്നിൽ ഉന്നയിക്കുകയാണ്. ദാനിയേലിന്റെ ഉന്നത സ്ഥാനത്തെ ഒന്നും പരാമർശിക്കാതെ ദാനിയേലിനെ ഒരല്പം പുച്ഛിച്ചുകൊണ്ടാണ് അവർ കേസ് അവതരിപ്പിക്കുന്നത്. അവര് പറഞ്ഞത്, രാജാവ് യഹൂദ പ്രവാസികൾ ഒരുത്തനായ ദാനിയേൽ അല്ലേ, എന്നാ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ആയ ദാനിയേൽ എന്ന് പറഞ്ഞില്ല, യഹൂദ പ്രവാസികൾ ഒരുത്തൻ. ചില സമയങ്ങളിൽ ദാനിയേൽ ഈ എത്ര വലിയവനായാലും ഈ മേധ്യ പേർസ്യർക്ക് അവരൊരു പ്രവാസി തന്നെയാണ്. നമ്മുടെയൊക്കെ ആളുകൾ അമേരിക്കയിലും കാനഡയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോയി ഒരുപാട് പണം സമ്പാദിച്ച് വലിയ വലിയ ആളുകളായാലും അവര് ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഓരോരോ കാര്യങ്ങള് അവർക്കെന്നും നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. നമ്മൾ കറുത്ത ആളുകളാണ്, അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഒരു അമേരിക്കനാണ് എന്ന് പറയുകയില്ല. ചെയ്യ ഒരു ഇന്ത്യക്കാരി വൈസ് പ്രസിഡന്റ് ആയിട്ട് എവിടെയുണ്ട്, ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിനുള്ള ഒരാള്. അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇംഗ്ലണ്ടിൽ ഇപ്പോ ഒരു ഇന്ത്യക്കാരനല്ലേ അവിടുത്തെ പ്രധാനമന്ത്രി. അതൊക്കെ സാധിക്കും. അതൊക്കെ സാധിച്ചാലും അവിടെ ഉള്ളതായിരിക്കുന്ന ബ്രിട്ടീഷുകാരനെ സംസാരിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ, വേറെ എന്തൊക്കെ പേരും ഇന്ത്യക്കാർക്കുണ്ടോ ആ പേരും ഒക്കെ പറയും. അതൊക്കെ മനുഷ്യന്റെ സ്വഭാവമാണ്, അതൊന്നും നമുക്ക് തിരുത്തി എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ നാം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വിവേകത്തോടും ബുദ്ധിയോടും കൂടെ നാം അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും കരണീയമായിട്ടുള്ള കാര്യങ്ങൾ. ദാരിയാവേശ് രാജാവിന്റെ ഏറെ ബഹുമാനവും സ്നേഹവും മതിപ്പും തോന്നിയിരുന്ന ഒരു വിശ്വസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. അതിന് യാതൊരു സംശയവുമില്ല. ദാനിയേലിനെ പിടിക്കാൻ ഒരു ട്രാപ്പ് ആണ് എന്ന് ദാരിയാവേശ് രാജാവ് ഒരിക്കലും മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈ ട്രാപ്പ് ദാനിയേൽ പെട്ടുപോയി എന്ന് അറിഞ്ഞപ്പോ ദാനിയേൽ രക്ഷിക്കുവാൻ നിയമത്തിൽ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് രാജാവ് നോക്കി. തന്റെ ലോയേഴ്സിനെ എല്ലാം വിളിച്ചു നോക്കിക്കാണും, കുത്തും കോമായി എവിടെയെങ്കിലും ഒന്ന് മാറ്റിയാൽ നമുക്ക് ദാനിയെ രക്ഷിക്കാൻ നോക്കുമോ? യാതൊരു രക്ഷയുമില്ല. കാരണം നന്നായിട്ട് എഴുതിയ ഒരു ഒരു രേഖയാണത്. ഉദ്യോഗസ്ഥന്മാർ രാജാവിന് ചുറ്റും വീണ്ടും കൂടി നിയമപ്രകാരം ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടണമെന്ന് അവർ പറഞ്ഞു, പ്രഷർ ചെലുത്തുകയാണ്. രാജാവ് അല്പസമയത്ത് കഴിഞ്ഞോട്ടെ, ഞാനിതേക്കുറിച്ച് ഒന്നുകൂടെ നോക്കട്ടെ, ഇല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല, ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇടുക. അതാണ് അവര് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ദാനിയേലിനെ അവർ സിംഹക്കുഴിയിൽ ഇട്ടല്ലാതെ അവരൊരു വിധത്തിലും അവർക്ക് തൃപ്തിയാകില്ല, അടങ്ങുകയില്ല. എന്റെ പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പ്രതികരണങ്ങളെ ഏറ്റവും ഉന്നതമായ പ്രതികരണങ്ങളാണ്. ദാനിയേലിന്റെ സ്നേഹിതന്മാരും നടിച്ചതേ ഉള്ളൂ. രാജാവ് ദാനിയേലിനെ അങ്ങേയറ്റം ബഹുമാനിച്ച ആളാണ്. പക്ഷേ ദാനിയേലിൻ രാജാവിനെ കൊണ്ട് ട്രാപ്പിൽ പെടുത്തി രാജാവിനിപ്പോ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായി. ദാനിയേലിനെ പോലെ ഉത്കൃഷ്ട മനസ്സരായിട്ട് നമുക്ക് ജീവിക്കാം. ചിലപ്പോ നമ്മെ ട്രാപ്പിൽ പെടുത്താനായിട്ട് പല കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. ആവോളം നമുക്ക് ബുദ്ധിയോടെ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കയുള്ളതായിട്ട് നമുക്ക് ജീവിക്കാം. എന്നാൽ നമ്മുടെ ശത്രുക്കൾ നമ്മളെക്കാൾ എപ്പോഴും മിടുക്കരാണ്. ഈ ലോകത്തിലെ ആളുകൾ കൂടുതൽ സാമർഥ്യമുള്ളവരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. പക്ഷേ എന്നാൽ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മെ ഒരു ട്രാപ്പിൽ കൊണ്ട് പിടിച്ചാലും അവിടെ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട്
നമ്മുടെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കുകയും നമ്മുടെ പ്രമാണങ്ങൾ വിട്ടുവീഴ്ച വരുത്താതെ ദാനിയൽ ചെയ്തതുപോലെ നാം പ്രാർത്ഥിക്കുന്നതിലാണെങ്കിലും അതിൽ വിട്ടുവീഴ്ച വരുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും അടച്ചിടേണ്ട ആവശ്യമില്ല. എരിശിലേവിന് നേരെ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ട് ദാനിയൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന പതിപോലെ പ്രാർത്ഥിച്ചുണ്ട്, പതിപോലെ പ്രാർത്ഥിച്ചു, ഒരു വ്യത്യാസവും വരുത്തിയില്ല. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ചില പ്രമാണങ്ങൾ ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരെ ഭയന്ന് നമ്മുടെ പ്രമാണങ്ങൾക്കും രീതികൾക്കും വ്യത്യാസം വരുത്തുന്നവരായിട്ടല്ല, നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരായി അതെ അങ്ങനെ നമ്മുടെ ജീവിതകാലം കൂടെ ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.